മോദി സർക്കാർ അധികാരമേറ്റ ശേഷം നിർണായക പദവികളിലെത്തിയ രണ്ട് മുൻ ഐ പി എസ് ഓഫീസർമാരെയും കേരളം സംഭാവന ചെയ്തവരാണ്. അജിത് ദോവലും ആർ എൻ രവിയുമാണ് ഈ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥർ. അജിത് ദോവൽ നിരവധി വർഷമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ആർ എൻ രവിയാകട്ടെ തമിഴ്നാട് ഗവർണറുമാണ്. നാഗാലാൻഡ് ഗവർണർ പദവിയിൽ നിന്നാണ് ആർ എൻ രവിയെ തമിഴ്നാട് ഗവർണറായി നിയമിച്ചിരിക്കുന്നത്. 1976 ബാച്ച് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന രവി ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ ആയിരിക്കെ 2012 സർവീസിൽ നിന്നും വിരമിച്ചിരുന്നത്. 2014 ജോയിന്റ് ഇന്റലിജൻസ് കമ്മിറ്റി ചെയർമാനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2018 ഡോവലിന്റെ കീഴിൽ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്നു. 2019 ജൂലൈ 2 നാഗാലാൻഡിന്റെ ഗവർണറായി നിയമിക്കപ്പെട്ട ആർ എൻ രവി വലിയ സംഭാവനയാണ് രാജ്യത്തിന് നൽകിയിരുന്നത്. നാഗായും ഇന്ത്യൻ സർക്കാരും തമ്മിലുള്ള നാഗാലാൻഡ് സമാധാന ഉടമ്പടിയിലും രവിയുടെ കയ്യൊപ്പുണ്ടായിരുന്നു. 1997 വെടിനിർത്തൽ കരാറിനുശേഷം മേഖലയിൽ സമാധാനം കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന വഴിത്തിരിവായാണ് ഈ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത്. ഐ പി എസ് ഓഫീസറായിരിക്കെ തന്നെ കർക്കശക്കാരനായ പോലീസ് ഓഫീസറായാണ് ആർ എൻ രവി അറിയപ്പെട്ടിരുന്നത്. വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരിക്കെ കണ്ണൂർ എസ് പി ആയിരുന്നു അദ്ദേഹം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ കർക്കശ നടപടികളുമായി മുന്നോട്ടു പോയ ആർ എൻ രവിയുടെ പ്രവർത്തനത്തെ അഭിനന്ദിച്ച് സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ആഭ്യന്തരമന്ത്രിയെ വിളിക്കുകയുണ്ട്. മിടുക്കനാണ് എസ് പി എന്നായിരുന്നു പിണറായിയുടെ പ്രതികരണം. ഇക്കാര്യം ഏറെ കാലത്തിന് ശേഷം ചാനൽ ചർച്ചയിൽ തുറന്നു പറഞ്ഞതും വയലാർ രവി തന്നെയാണ്. ഒരു ഐ പി എസ് ഓഫീസർ എങ്ങനെയായിരിക്കണം എന്നതിന്റെ പ്രധാന ഉദാഹരണങ്ങളായി ഇപ്പോഴും രാജ്യത്ത് ചൂണ്ടിക്കാട്ടപ്പെടുന്നവരിൽ പ്രധാനികളാണ് അജിത് ഡോവലും ആർ എൻ രവിയും. എൻ ഡി എ ഭരണകാലത്താണ് ഡോവലിന് നിർണായക പദവി ലഭിച്ചതെങ്കിൽ രവിയെ യു പി എ സർക്കാരിന്റെ കാലത്തും സുപ്രധാന പദവികൾ തേടി വന്നിട്ടുണ്ട്. ഗവർണർ പദവിയിലേക്ക് കൂടി ഉയർത്തുക വഴി മോദി സർക്കാർ വലിയ സന്ദേശമാണ് ഐ പി എസ് ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്നത്. കിരൺ ബേദിക്ക് ശേഷം ഗവർണർ പദവിയിലെത്തുന്ന ആർ എൻ രവിക്ക് പ്രധാന സംസ്ഥാനമായ തമിഴ്നാടിന്റെ ചുമതല നൽകിയ രാഷ്ട്രീയ കേന്ദ്രങ്ങളെയാകെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കർക്കശക്കാരനായ രവിയുടെ വരവിനെ തമിഴ്നാട്ടിലെ ഭരണപക്ഷമായ ഡി എം കെ മുന്നണിയും ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. ഈ ആശങ്ക ഇപ്പോൾ പരസ്യമായ എതിർപ്പിനാണ് വഴിവെച്ചിരിക്കുന്നത്. ഗവർണർ ആർ എൻ രവി പങ്കെടുത്ത മധുര കാമരാജ് സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടി പങ്കെടുക്കാതിരുന്നതാണ് ഭിന്നത പരസ്യമാക്കിയിരിക്കുന്നത്. ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാഷ്ട്രീയം തിരുകാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചാണ് മന്ത്രിയുടെ ബഹിഷ്കരണം. ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന അതിഥികളെ ഗവർണറുടെ ഓഫീസ് ഒറ്റയ്ക്ക് തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുന്നത്. സാധാരണ വൈസ് ചാൻസലറാണ് അതിഥികളെ നിശ്ചയിക്കുക. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പ്രോ വൈസ് ചാൻസലറുമായ തന്റെ ഓഫീസുമായി കൂടിയാലോചിക്കാതെ ഗവർണറുടെ ഓഫീസിന്റെ മാത്രം നിർദ്ദേശപ്രകാരം അതിഥികളെ നിശ്ചയിച്ചെന്നാണ് മന്ത്രി തുറന്നടിച്ചിരിക്കുന്നത്. ഗവർണർ ബി ജെ പിയുടെ ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്നുവെന്നും സർവകലാശാല വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ബി ജെ പി രാഷ്ട്രീയം കുത്തിനിറക്കാൻ ശ്രമിക്കുകയാണെന്ന ഗുരുതര ആരോപണവും മന്ത്രി നടത്തിയിട്ടുണ്ട്. തുടർന്ന് ചടങ്ങിനെത്തിയ ഗവർണർക്ക് നേരെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ കരിങ്കൊടി പ്രതിഷേധവും അരങ്ങേറുകയുണ്ടായി. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ഇതോടെ സ്റ്റാലിൻ സർക്കാരും ഗവർണർ ആർ എൻ രവിയും തമ്മിലുള്ള ഉടക്ക് പുതിയ വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ്. ഭരണഘടനാ സ്ഥാനത്തിരുന്ന് ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നാണ് ഡി എം കെ ആരോപിക്കുന്നത്. സർക്കാർ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കാതെയും പ്രമേയങ്ങൾ രാഷ്ട്രപതിക്ക് അയക്കാതെയും ഗവർണർ ഇനിയും നിസ്സഹകരിക്കുന്നത് തുടർന്നാൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് തമിഴകം പോവുക. മറ്റു ഗവർണർമാരിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഐ പി എസ് പശ്ചാത്തലം ആർ എൻ രവിക്ക് ഉള്ളതിനാൽ പിടിവാശിയും വളരെ കൂടുതലാണ്. ഇതുതന്നെയാണ് സ്റ്റാലിൻ സർക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയും.